നിങ്ങളുടെ ഇഷ്ടപരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. അതിനി ഒരുപാട് താമസിക്കാനും പാടില്ല. ഈ ചൂടോടെയാണെങ്കിലേ എന്തിനും ഫലം ഉണ്ടാവും. പ്ലാൻ എന്താന്ന് ആദ്യം കേക്കട്ടെ. ഞാനൊരു ഐഡിയ പറയാം. അത് വർക്കൗട്ടാവോ ഇല്ലയോന്ന് നീ പറയണം. അതിന് കാര്യം പറ. എങ്ങനെയുണ്ട്? ഇത് പൊളിക്കും ആന്റി. അങ്കിളും സൂര്യയും വിശ്വസിക്കുകയും ചെയ്യും. എങ്കിൽ ഇന്ന് തന്നെ എന്റെ മുന്നിൽ ഭാവനയെ എത്തിക്കും. എനിക്ക് പറയാനുള്ളത് പറയുകയും ചെയ്യും. പക്ഷേ ഒരല്പം ബ്ലഡ് തന്നെ വേണം, ഇല്ലെങ്കിൽ ചിലപ്പോ പണി കിട്ടും. അതിനൊക്കെ വഴിയുണ്ട് ആന്റി. ആന്റി റെഡിയായിക്കോ. സൂര്യ എവിടെ? ആ, ദേവേട്ടൻ താഴെ എവിടെയുണ്ട്? സൂര്യ മുറിയിലായിരിക്കും. അറിയാലോ, അവന്റെ മനസ്സൊന്ന് പതറിയ ദേവേട്ടന്റെ മനസ്സും പതറും. എനിക്കത് നന്നായിട്ടറിയാം. എന്നാ നമ്മുടെ ഐഡിയ വിജയിക്കും ആന്റി? നമ്മുടെ ഗെയിമിന്റെ രണ്ടാം ഘട്ടം ഇന്ന് ഇപ്പൊ തുടങ്ങും. മൂന്നാം ഘട്ടത്തിന്റെ അവസാനം നിന്റെയും സൂര്യയുടെയും കല്യാണമായിരിക്കും. അബാമേ, ഞാൻ പുറത്തുണ്ട്, നീ മോളെ കൊണ്ടോ. അബിയോട് സംസാരിക്കാൻ ഞാൻ മോളെ എടുത്തോണ്ട് വന്നത്. എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിലോ? എനിക്ക് പറയാനുള്ളത് എന്നെ കുറിച്ച്, ഭരതേടിനെ കുറിച്ചും അല്ല, നമ്മുടെ അമ്മയും അനുമാമനെയും കുറിച്ച്. അത് കേൾക്കാനുള്ള മനസ്സില്ലെങ്കിൽ ഇന്നും അബിയേട്ടൻ ഇതുപോലെ വന്നു നിന്ന് മോളെയും ഭാമിയച്ചയും കണ്ടിട്ട് പോവാം. ഇതുവരെ ഞാൻ ആരോടും പറയാത്ത ആ കാര്യം അബിയേട്ടനോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ജീവിതകാലം മുഴുവനും ശിക്ഷിക്കപ്പെടാൻ പോകുന്നത് ഈ പൊന്നു മോളായിരിക്കും. ഇതാ ബേട്ടാ, മോളെ പിടിക്ക്. വീട്ടിലേക്ക് കയറുന്നില്ലേ? നീ മോളെ കൊണ്ട് ചെല്ല്, എനിക്ക് ഇവളോട് അല്പം സംസാരിക്കണം. ഇനി നിനക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാ പറ. അല്പം മാറി നിക്ക ഏട്ടാ, ഞാൻ പറയുന്നത് ഇവിടെ ഉള്ളൊരു കേട്ടാ പിന്നെ സഹിച്ചൊന്നും വരില്ല. ഏട്ടൻ വാ. ഏട്ടാ, ഞാൻ ഈ പറയുന്ന കാര്യം പുറത്തറിഞ്ഞ പിന്നെ എന്തൊക്കെയാ നടക്കാൻ പോകുന്നത് ഈശ്വരന് പോലും ചിലപ്പോ ചിന്തിക്കാൻ പറ്റില്ല. നീ വെറുതെ ടെൻഷൻ എടുപ്പിക്കാത്ത കാര്യം പറ. അത്രയ്ക്ക് മലമറിക്കുന്ന എന്ത് കാര്യം നിനക്ക് പറയാനുള്ളത്? ഭാവനേച്ചിയുടെ കാര്യം. ഭാവനേച്ചി ഇന്നത്തെ നിലയിലാക്കിയത് ആരാന്ന് അബിയേട്ടൻ അറിയോ? അനുമാമൻ. ആ വിവരം അമ്മയുടെ അനുമാമൻ സംസാരിച്ചിട്ടുണ്ട്. അതേട്ടാ, ഞാനീ പറഞ്ഞതാ സത്യം. ഇനിയും ഞാനത് പറയാതിരുന്ന ശരിയാവില്ല എന്ന് തോന്നി. നീ എന്നെ പറ്റിക്കാൻ വേണ്ടി പറയുന്നല്ലോ. അല്ല ഏട്ടാ, ഞാൻ ഏട്ടന് അമ്മയും മാമനും കൂടെ സംസാരിക്കുന്നത് കാണിച്ചു തരാം. നമ്മുടെ ശത്രുവിനെ തടപിടിച്ചിട്ടുണ്ട്. എനിക്കാകെ പേടിയാവോ? പേടിക്കേ തമ്പേ,
ഞാനാ ഇതിന്റെ പിന്നിലെന്ന് ഒരു കാലത്തും ആരും അറിയാൻ പോകുന്നില്ല. ഭാവനേച്ചിയുടെ ഇത്രയും വലിയ കൃത്യത ചെയ്യാൻ വേണ്ടി നമ്മുടെ അമ്മയും കൂട്ടു നിന്നല്ലോ എന്ന് ഓർക്കുമ്പോ ജീവിക്കാൻ തന്നെ തോന്നുന്നില്ല ട്ടാ. ഇത് സത്യമാണെങ്കിൽ അന്ന് ഭാമേച്ചിയുടെ സാരിക്ക് തീ പിടിപ്പിച്ച് കൊല്ലാൻ നോക്കിയതിന്റെ പിന്നിലും ഉറപ്പായിട്ട് അമ്മയും കൂടെയുണ്ട്. അന്ന് എന്നെ മുറി പൂട്ടിയിട്ട് അനുമാമനും അമ്മയും കൂടെ ഭാമേച്ചി കെട്ടിത്തൂക്കാൻ നോക്കിയതും ആന്റി വന്ന് രക്ഷിച്ചതും ഒക്കെ സത്യമായിരുന്നു എന്ന് ഇപ്പൊ അഭയുടെ കൂടുതൽ വിശ്വാസമായില്ലേ. ഇന്നത്തോടെ അയാളുടെ അമ്മയുടെ കാടികളല്ല ഞാൻ അവസാനിപ്പിക്കും. അഭയേട്ടാ എടുത്തു ചാടി ഇപ്പൊ ഒന്നും ചെയ്യരുത്, അത് അപകടമാ. എന്നെയും ഭരതേടനെയും കൊല്ലാൻ നോക്കിയവനയാള് ആ അയാൾക്ക് അഭയുടെ നശിപ്പിക്കാൻ നിസാര സമയം മതി. അഭയേട്ടാ ഈ കാര്യം ആദ്യം അറിയേണ്ട ആരെന്നറിയോ? സൂര്യേട്ടന. അനിമാമനെ പോലൊരാളെ നേരിടാൻ അതിന് പറ്റിയാള് സൂര്യേട്ടൻ തന്നെ. അത് ഭാവനേച്ചിയുടെ കാര്യത്തിലാകുമ്പോ സൂര്യേട്ടൻ സന്തോഷത്തോടെ തന്നെ ചെയ്യും. അനിമാമന്റെ കൂടെ ഡ്രൈവറായിട്ട് ജോലി ചെയ്തിരുന്ന തടിയനില്ലേ, അയാളും അനുമാമനും കൂടെയാ ഭാവനേച്ചിയെ വണ്ടി ഇടിച്ചത്. ഏട്ടാ ഇതിന്റെ പേരിൽ പലതവണ ഞാൻ ആത്മഹത്യ ചെയ്യാൻ വരെ ശ്രമിച്ചതാ, പക്ഷെ അഭയുടെ ഒറ്റ മുഖം കാരണമാ ഞാൻ. എനിക്കിഷ്ടമല്ലാത്ത ഏതൊരാളെ കൊണ്ട് എന്റെ കല്യാണം ഉറപ്പിച്ചതുകൊണ്ടാ ഞാൻ ഇറങ്ങിപ്പോയത്, അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഇറങ്ങി വരില്ലായിരുന്നു. ഈ കാരണങ്ങളൊക്കെ എന്താ നീ എന്നോടെങ്കിലും പറയാഞ്ഞേ? നീ സമാധാനപ്പെടും, നീ ചെയ്തത് ഒന്നും തെറ്റല്ല. ഇതുപോലൊരു സുരക്ഷിതമായ സ്ഥലം നിനക്ക് വേറെ കിട്ടാനും പോകുന്നില്ല. ശരിക്കും നമ്മുടെ അമ്മയ്ക്ക് നീ കൊടുത്ത ഏറ്റവും വലിയ ശിക്ഷ. ഭാവനേച്ചിയോട് ഇങ്ങനൊരു ചതി ചെയ്തതിന് തക്കതായ ശിക്ഷ രണ്ടുപേർക്കും കിട്ടണം മോളെ. അതിനെന്താ വേണ്ടതെന്ന് എനിക്കറിയാം. സൂക്ഷിക്കണം ഏട്ടാ, ശ്രീപ്രിയ ഏട്ടൻ കല്യാണം കഴിക്കാത്തതിന്റെ ദേഷ്യവും മരണം വരെ അയാളുടെ മനസ്സിലുണ്ടാവും. അതുകൊണ്ട് ഏത് നിമിഷവും അഭയുടെ ഭയപ്പെടുത്താനും നോക്കും. ഈ സത്യം കൂടെ അഭയുടെ അറിഞ്ഞ സ്ഥിതിക്ക് ഉറപ്പായിട്ടും സൂക്ഷിച്ച് ഇടപെടാവും. ശരിയാണ് മോളെ, നീ പറഞ്ഞ പോലെ ഈ വരെ ആദ്യം അറിയേണ്ട സൂര്യേട്ടൻ തന്നെ. ഇന്നും നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ആ ഏട്ടൻ നമ്മളോടൊപ്പം നിന്നിട്ടുള്ളു. ഏട്ടാ ഭാവനിച്ച് അപകടപ്പെടുത്തിയത് ആരാന്നറിയാനുള്ള അന്വേഷണത്തിലാണ് എല്ലാവരും. അതറിയുമ്പോഴുള്ള ഈ വീടിന്റെ അവസ്ഥ എന്താന്ന് പോലും എനിക്കറിയില്ല. ഇപ്പം നമ്മളൊന്നും പറയണ്ട മോളെ, ഇതെങ്ങനാ കൈകാര്യം ചെയ്യേണ്ടത് എനിക്കറിയാം. ഏട്ടാ ഭാവനിച്ചെ കാണുന്നില്ലേ? കാണണം മോളെ, നമ്മുടെ അമ്മയും മാമനും കൂടെ ചെയ്ത മഹാഭാവത്തിന് ഇനി എന്ത് പരിഹാരമാണ് നമ്മൾ ചെയ്യേണ്ടേ? ഏട്ടൻ വാ. എന്താ പറ്റി? എന്താ പറ്റി? ഇതെങ്ങനെയാ പറ്റി? മനസ്സ് അറിയില്ലെങ്കിലേ